അഭിഷേകമേകുന്നു ദൈവം നയിക്കുന്നു ദൈവം നയിക്കുന്നു ദൈവം അനുഗ്രഹമേകുന്നു ദൈവം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു എന്ന് സങ്കീർത്തകൻ്റെ പ്രതിവചന സങ്കീർത്തനം നാം ഏറ്റുപറയുമ്പോൾ ഞാനും നീയും എല്ലാവരും തന്നെ കർത്താവിൻ്റെ ദാസരാണ്, കർത്താവിൻ്റെ ദാസിയാണ്. അവിടുത്തെ ഹിതം നിറവേറ്റുക എന്നത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. അവിടുത്തെ ഹിതം എന്തെന്ന് പറഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കുക, അവിടുന്ന് എങ്ങനെ ജീവിച്ചുവോ അതുപോലെ തന്നെ ജീവിക്കുക, അവിടുത്തെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ക്രിസ്തുവിനെ തന്നെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ ഹിതം. ഈ ദിവ്യബലി ഇന്നർപ്പിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് ക്രിസ്തുവായി മാറുവാൻ, മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹമായി മാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. അതിനായി നമുക്ക് ഈ ദിവ്യബലിയെ പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് ഈ ദിവ്യബലി നമുക്ക് അർപ്പിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്നാൽ വിചാരത്താലും വാഗ്ദാനാലും പ്രവർത്തനം ഉപേക്ഷിച്ചാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എല്ലാ മാതാക്കന്മാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ,
അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് അദൃശ്യമായി എല്ലാ നന്മകളും അങ്ങ് ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങയെ സ്നേഹവായ്പ് ചൊരിയണമേ. അങ്ങനെ അങ്ങയെ എല്ലാറ്റിലും എല്ലാറ്റിനും ഉപരിയും സ്നേഹിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളെയും അതിശയിപ്പിക്കുന്ന അങ്ങയെ വാഗ്ദാനങ്ങൾ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവിൻ്റെ ആത്മാവ് ജഫ്താവിൻ്റെ മേൽ ആവസിച്ചു. അവൻ ഗിലിയാദ്, മനസ്സി എന്നിവിടങ്ങളിലൂടെ ഗിലിയാദിലെ മിസ്പയിലേക്ക് കടന്ന് അമോന്യരുടെ ദേശത്തേക്ക് പോയി. ജഫ്ത കർത്താവിനൊരു നേർച്ച നേർന്നു. അങ്ങ് അമോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ എത്തുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിക്കലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റെതായിരിക്കും. ഞാൻ അവനെ ദഹനബലിയായി അവിടത്തേക്ക് സമർപ്പിക്കും. ജഫ്ത യുദ്ധം ചെയ്യാൻ അമോന്യരുടെ അതിർത്തി കടന്നു. കർത്താവ് അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആരോവർ മുതൽ മിന്നിത്തിന് സമീപം വരെയും ആബൽ കെരാബിം വരെയും 20 പട്ടണങ്ങളിൽ അവൻ അവരെ വകവരുത്തി. വലിയ കൂട്ടക്കൊല നടന്നു. അമോന്യർ ഇസ്രായേലിന് കീഴടങ്ങി. ജഫ്ത മിസ്പയിലുള്ള തൻ്റെ വീട്ടിലേക്ക് വന്നു. അതാ അവൻ്റെ മകൾ തപ്പുകൂട്ടി നൃത്തം വച്ച് അവനെ എതിരേൽക്കാൻ വരുന്നു. അവൾ അവൻ്റെ ഏക സന്താനമായിരുന്നു. വേറെ മകനോ മകളോ അവനില്ലായിരുന്നു. അവളെ കണ്ടപ്പോൾ അവൻ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, അയ്യോ മകളെ, നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ. നീ എന്നെ വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു. ഞാൻ കർത്താവിന് വാക്കുകൊടുത്തു പോയി. നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല. അവൾ പറഞ്ഞു, പിതാവേ, അങ്ങ് കർത്താവിന് വാക്കുകൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക. കർത്താവ് ശത്രുക്കളായ അമോന്യരോട് പ്രതികാരം ചെയ്തല്ലോ. അവൾ തുടർന്നു, ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം. സഖിമാരോടത്ത് പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യാത്വത്തെ പ്രതി 2 മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം. പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ 2 മാസത്തേക്ക് അവളെ അയച്ചു. അവൾ പർവ്വതങ്ങളിൽ സഖിമാരോടൊപ്പം താമസിച്ച് തൻ്റെ കന്യാത്വത്തെ പറ്റി വിലപിച്ചു. 2 മാസം കഴിഞ്ഞ് അവൾ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നു. അവൻ നേർന്നിരുന്നത് പോലെ അവളോട് ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. കർത്താവെ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. വഴിതെറ്റി വ്യാജ ദേവന്മാരെ അനുഗമിക്കുന്ന അഹങ്കാരികളിലേക്ക് അവൻ തിരിയുന്നില്ല. കർത്താവെ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും. പാപികൾ അങ്ങിലേക്ക് തിരിച്ചു വരും. കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റുവാൻ ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളുകളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട്. കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. ഞാൻ മഹാസഭയിൽ വിമോചനത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. കർത്താവേ, അങ്ങേക്കറിയാവുന്നതുപോലെ ഞാൻ എൻ്റെ അധരങ്ങളെ അടുക്കി നിർത്തിയില്ല. കർത്താവേ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വരുന്നു. Hallelujah, hallelujah.
കഠിനമാക്കരുത്. അവിടുത്തെ സ്വരം ശ്രവിക്കുവിൻ. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ഉപമകൾ വഴി അവരോട് സംസാരിച്ചു. സ്വർഗരാജ്യം തൻ്റെ പുത്രനെ വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യം. വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ വിരുന്ന് സജ്ജമാക്കിയിരിക്കുന്നു, എൻ്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. വിവാഹ വിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവിൻ. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയി കളഞ്ഞു. മറ്റുള്ളവർ അഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകികളെ നശിപ്പിച്ചു. അവരുടെ നഗരം അഗ്നിക്കിരയാക്കി. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹ വിരുന്നിന് തയ്യാറാക്കിയിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെ എല്ലാവരെയും വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. അഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെല്ലാവരെയും വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹം വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. കർത്താവിൻ്റെ സുവിശേഷം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ,
മഹത്വപൂർണമായ വിനിമയം നിറവേറ്റുന്ന ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങ് തന്നവ അർപ്പിച്ചുകൊണ്ട് അങ്ങയെ തന്നെ സ്വീകരിക്കാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ മരണം ഞങ്ങൾ സ്നേഹത്തോടെ ആഘോഷിക്കുന്നു. ഉത്ഥാനം ഞങ്ങൾ സജീവ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. മഹത്വത്തിലുള്ള വരവ് സുദൃഢമായ പ്രത്യാശയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അവിരാമം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 വിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു.
പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അങ്ങ് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കൃതജ്ഞതകളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാനങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കൂദാശ വഴി ക്രിസ്തുവിൽ പങ്കുകാരായി തീർന്ന് ഞങ്ങളങ്ങേ കാരുണ്യത്തിനായി താഴ്മയോടെ കേണപേക്ഷിക്കുന്നു. ഭൂമിയിൽ അവിടുത്തെ സാദൃശ്യത്തോട് അനുരൂപരായി തീരാനും സ്വർഗത്തിൽ അവിടുത്തെ കൂട്ടവകാശികളായി തീരാനും ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദിയും.